Hello friends, welcome to Aamis Kitchen. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ മന്തി ഉണ്ടാക്കാം. ഇതിനായി ഞാൻ 1 കിലോ ചിക്കൻ നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. ഒരു സൈഡ് കുക്കായതിനു ശേഷം മറ്റേ സൈഡും കൂടി മറിച്ചിട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കനിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടും. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 കഷ്ണം പട്ടയും കുറച്ച് ഏലക്കയും അതുപോലെ കുറച്ച് കുരുമുളക് ഹോൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വരുമ്പോൾ 1 ബൾബ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതും വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1 വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അതുപോലെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ സാധാരണ കൈമ റൈസാണ് റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റൈസ് കൈമ റൈസ് കൊണ്ട് മന്തി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ 5 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഞാൻ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കുക്കാകുമ്പം അതിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കും. അതുകൊണ്ട് ഫസ്റ്റ് 5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1 ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചിക്കൻ ക്യൂബ് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി ഇനി വെള്ളത്തിലേക്ക്. ഇനി ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ടൊമാറ്റോ നന്നായിട്ട് ഒന്ന് മിക്സി 1 ടൊമാറ്റോ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പം 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ നിറയെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 കപ്പ് കൈമ റൈസാണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. ഇത് വെള്ളം തിളയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഊറ്റിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി
അരിയിട്ടതിന് ശേഷം വെള്ളത്തിനൊരു തിള വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെക്കാം. അടച്ചിട്ട് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വെക്കണം. ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരിൻ്റെ വെള്ളം വലിഞ്ഞിട്ടുണ്ടോ നോക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ വന്ന ബാക്കി വന്ന വെള്ളവും ഓയിലും കൂടി എൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ നല്ല ചൂടാക്കിയ ചാർക്കോള് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏതെങ്കിലും ഓയിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പാത്രം അടച്ചു വെക്കുക. അപ്പം ഈ പുക നന്നായിട്ട് പുക ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആ നല്ല സ്മോക്കി ഫ്ലേവർ നമ്മുടെ റൈസിനും ചിക്കനൊക്കെ കിട്ടും. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കൈമ റൈസാണ് യൂസ് ചെയ്തത്. കൈമൗണ്ട് വെക്കുമ്പോൾ കൈമൗണ്ട് മന്തി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ബസ്മതി റൈസ് വേണ്ടവർക്ക് അതും സെല്ല റൈസ് വേണ്ടവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പിയും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.